വടകര നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകൾ നവീകരിക്കാനായി 150 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി വടകര എം എൽ എ സി കെ നാണു വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടകരയിലെ തീരദേശ റോഡ് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകളുടെ നവീകരണത്തിനായി 150 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിൽ വരുന്നത്. ഇതിൽ കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ചോറോഡ് മാങ്ങാട്ടുപറ ഓർക്കാട്ടിരി കുന്നുമക്കര കുഞ്ഞിപ്പള്ളി മോന്താൽക്കടവ് റോഡ് വികസനത്തിന് 20 കോടി രൂപ ചെലവിട്ടു. ദേശീയപാതയിലെ കരിമനപ്പാലം പാലോളിപ്പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നതിന് മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. ഇതോടൊപ്പം മൂരാട് പാലം പുനർനിർമ്മിക്കുന്നതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. വടകരയിലെയും പരിസരങ്ങളിലെയും ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിവിധ റോഡുകൾക്കായും ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട്. വടകരയിൽ നിന്നുള്ള നമ്മളിത് ഇത് ഏതാണ്ട് ഒരു വൈ മോഡലായിരിക്കും നേരെ ഈ കടങ്ങി. അപ്പോൾ ഈ പാലം തുരുത്തി മുക്കുന്ന നേരെ പാലത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ അത് എയറോഡ്രോം വരുന്ന അവസരത്തിലൊക്കെ ഉള്ള ഏറ്റവും വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലാണ് അതിന് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഇപ്പോൾ 25 കോടിയാണ് ഞാൻ പറഞ്ഞില്ല, എത്ര രൂപ വേണമെങ്കിലും അതിൻ്റെ ഇതാവും. പിന്നെ നമ്മൾ വെള്ളികുളങ്ങര കണ്ണൂക്കര മാടാക്കര റോഡ് 3 കോടി രൂപയാണ്. ഒന്തൻ റോഡ് ഓർബിറ്റ് താഴെ അങ്ങാടി സാൻഡ് ബാങ്ക്സ് 5 കോടി 3 കോടി. അത് വൈഡനിങ് ഇല്ല. വെള്ളികുളങ്ങര കണ്ണൂക്കര മാടാക്കര റോഡ് 3 കോടി. അത് വൈഡനിങ്ങിനെ പറ്റിയിട്ട് ആളുകൾ സന്നദ്ധരാണെങ്കിൽ അന്നേരം ആലോചിക്കുക. ഇപ്പം 3 കോടി നിലവിലുള്ളതിന് വൈഡനിങ്ങിനെ പറ്റി ആലോചിക്കുക, ആളുകൾ സമ്മതിച്ചാൽ വൈഡനിങ് നടക്കും. പിന്നെ മാക്കൂൽ പുരിയ ചെല്ലുവയൽ റോഡ് 1 കോടി. അത് അവിടുന്ന് താഴെ അങ്ങനെ ഇവിടം വരെ ചല്ലുവയൽ വരെ മറ്റേ ഭാഗത്ത് നിന്ന് നല്ല രൂപത്തിലാണ് വന്നത്. അപ്പോൾ അത് നമ്മളെ നല്ല രൂപത്തിലാക്കാനുള്ള ശ്രമമാണ് അത്. മൂരാട് പാലത്തിന് 50 കോടി ഉറുപ്പിയ മൂരാട് പാലത്തിന് ബഡ്ജറ്റിൽ 50 കോടി ഉറുപ്പിയ ബഡ്ജറ്റിൽ പ്രസന്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഫരീദ ഓപ്റ്റിക്സ് സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫർ 2016. ഫരീദ ഓപ്റ്റിക്സിൽ നിന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ ലെൻസ് ആൻഡ് ഫ്രെയിംസിന് 50% വരെ വിലക്കുറവ്. ഇന്ന് തന്നെ ഫരീദ ഓപ്റ്റിക്സ് സന്ദർശിക്കൂ. ഫരീദ ഓപ്റ്റിക്സ് വടകര.